ഹലോ, നമസ്കാരമുണ്ട്. എൻ്റെ പേര് അജയ്. ഇപ്പം ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എൻ്റെ പേരാണ് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അതേപോലെ ഡിപ്ലോമ സ്റ്റുഡൻസ്, പ്ലസ് വൺ പ്ലസ് ടു. അപ്പോൾ ഇവർക്കൊക്കെ ഉപയോഗമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സായ ഫ്ലൂയിഡ് മെക്കാനിക്സ്, മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, അതേപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഓട്ടോമൊബൈൽസ്, ഓട്ടോമൊബൈൽസിൻ്റെ ഡിഫറൻറ്റ് പാർട്സ്, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് വീഡിയോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതെല്ലാം ഇത് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഇതിനെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയാവുന്നത് എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതിനെക്കുറിച്ചാണ് ആദ്യത്തെ വീഡിയോ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ ബോയൻ ഫോഴ്സ് എന്താണ്, ബോയൻസി എന്താണ്, അതുപോലെ ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ച് എങ്ങനെയാണ് നമ്മളൊരു ആർക്കിമിഡീസ് നിങ്ങൾക്ക് അറിയാം അല്ലേ, പണ്ടത്തെ ഒരു സയൻറ്റിസ്റ്റാണ്, വളരെ പണ്ടത്തുള്ള ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു കൊട്ടാരത്തിലുള്ള. അപ്പോൾ അയാൾ ഇതേപോലെ ഒരു രാജാവിൻ്റെ കിരീടം, രാജാവ് പറഞ്ഞ കിരീടത്തിന് സ്വർണ്ണം പ്യുവർ ഗോൾഡാണോ, അല്ലെങ്കിൽ ഗോൾഡിനെക്കാളും ഇൻഫീരിയർ മെറ്റീരിയൽ എന്തെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക. ആർക്കിമിഡീസിൻ്റെ ഇത് പറഞ്ഞായിരുന്നു പണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥ അറിയാം അല്ലേ. അപ്പോൾ ഈ ആ രാജാവിൻ്റെ കിരീടത്തിൽ എന്തെങ്കിലും അത് പ്യുവർ ഗോൾഡ് കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പറോ സിൽവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫീരിയർ മെറ്റീരിയൽ കൊണ്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ടോ, ആ ഉണ്ടാക്കിയ ആൾ കുറച്ച് ഗോൾഡ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക ഒരു രാജാവ് എന്ത് ചെയ്തു, ഈ ആർക്കിമിഡീസിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ആർക്കിമിഡീസ് അതിനെ കുറച്ച് കാര്യം ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്കറിയാം, യുറേക്ക നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ എന്ന ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ പ്രിൻസിപ്പിളും അതുപോലെ ആ കുറച്ച് മാത്തമെറ്റിക്കൽ കാര്യങ്ങളും കുറച്ച് ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ അതിലോട്ട് എത്തുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബോയൻ ഫോഴ്സ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ബോയൻ ഫോഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ ബോഡി ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ആൻഡ് അപ്വേർഡ് ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദാറ്റ് ബോഡി. ദിസ് അപ്വേർഡ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളം എന്ത് ചെയ്യും, മുകളിലോട്ടൊരു ഫോഴ്സിനെ എക്സേർട്ട് ചെയ്യും. ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് എന്ത് പറയുന്നത്, ബോയൻ ഫോഴ്സ്. ആ പ്രോസസ്സിൻ്റെ പേരാണ് ബോയൻസി. മനസ്സിലായല്ലോ. നമുക്ക് വീട്ടിലൊക്കെ നോക്കിയാൽ നമ്മൾ വെള്ളത്തിലും ടാങ്കിലുള്ള വെള്ളത്തിലൊക്കെ എന്തെങ്കിലും മഗ്ഗം എന്തെങ്കിലും കൊണ്ടുപോകുക, മുക്കം എന്ത് ചെയ്യും, മുകളിലോട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ. വെള്ളം മുകളിലോട്ടൊരു പ്രഷറിനെ എക്സേർട്ട് ചെയ്യണം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് എന്ത് പറയുന്നത്, ബോയൻ ഫോഴ്സ്. ആ ഫിനോമിനെ പറയുന്ന പേരാണ് ബോയൻസി. ഇനി ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സാധനം കൊണ്ട് നമ്മളിങ്ങനെ മുക്കം എത്തി മുകളിലോട്ടൊരു ബോയൻ ഫോഴ്സ് വെള്ളം എക്സേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ എക്സേർട്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സും ഈ ഒബ്ജക്റ്റ് കാരണം പുറത്തോട്ട് പോയ അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയ്റ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഇതിനാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാണാം. ഇപ്പം ഞാൻ ഈ ഒരു സെക്ഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോയൻ ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ബോയൻ ഫോഴ്സ്, ഞാൻ പറഞ്ഞ മുകളിലോട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ വെള്ളം, അതിനാണ് ബോയൻ ഫോഴ്സ്. അപ്പോഴ് ഫോഴ്സിനാണ് ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞത്. അത് എങ്ങനെയാണ് കിട്ടിയത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രണ്ടാമത്തെ കാര്യം ഞാൻ അടുത്ത ഇതിൻ്റെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, നമുക്കിങ്ങനെ ഒരു ഒരു സിലിണ്ടർ ഒരു വലിയ ടാങ്ക് എന്തെങ്കിലും എടുത്ത് നമുക്ക് നിറച്ച് വെള്ളം കയറ്റി അല്ലേ, വെള്ളം വേറെ എന്തെങ്കിലും ഫ്ലൂട്ട് എന്തെങ്കിലും എടുത്ത്, എന്നിട്ട് ഇവിടെ രണ്ട് ഹോളുണ്ട്. അതെന്താണ്, ഇതൊരു ഇവിടെ ഒരു മോളിൻ്റെ ഹോൾ, ഇതെന്താണ്, അപ്പോൾ ഇതൊരു വലിയ ടാങ്ക് എന്ന് കൺസിഡർ ചെയ്യാം. ഒരു വലിയ ടാങ്ക്, അതിൽ രണ്ട് ഹോൾ, മുകളിലൊരു ഹോൾ, ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, അവിടെ ഒരു ഹോൾ അല്ലേ. അപ്പോൾ ഈ ഹോളിൽ കൂടെ വെള്ളം എന്ത് ചെയ്യും, പോവും. ഈ ഹോളിൽ കൂടെ വെള്ളം പോകും. നിങ്ങൾ നോക്കിയറിയാം നിങ്ങളൊരു ആ ഉദ്ദേശം എങ്ങനെയായിരിക്കും, ഈ ഹോളിൽ കൂടെയാണോ ഈ ഹോളിൽ കൂടെയാണോ വെള്ളം നല്ല സ്പീഡിൽ നിറച്ച് പോകണം, എങ്ങനെയായിരിക്കും. ഏറ്റവും താഴത്തെ ഹോൾ അല്ലേ, അപ്പം താഴെ ഹോൾ താഴോട്ട് ഹോൾ ഹോൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു നല്ല അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രഷർ എന്തായിരിക്കും, കൂടുതൽ നല്ല ഒരുപാട് നിറച്ച് എന്ത് ചെയ്യും, നല്ല പ്രഷറിൽ ഒരുപാട് ദൂരെ ഒരുപാട് റേഞ്ചിൽ പോയി കിട്ടുള്ളൂ. മനസ്സിലായി, അതെന്തുകൊണ്ടായിരിക്കും, കാരണം പ്രഷറിന്റെ ഫോർമുല എന്താണ്, പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി അല്ലേ. എച്ച് റോ ജി, എച്ച് എന്ന് വെച്ചാൽ ഹെഡ്, റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ഈ ഫ്ലൂയിഡ്, ജി എന്ന് വെച്ചാൽ ഗ്രാവിറ്റി. അപ്പൊ ഈ ഹെച്ച് ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഡെൻസിറ്റി എന്ന് വെച്ചാൽ റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി, ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി, അത് കോൺസ്റ്റന്റ് അറിയാം. അതേപോലെ ജി എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി, അതുകൊണ്ടാണ് 9.8 ഉണ്ട്. ഇപ്പൊ നമ്മുടെ ആ പ്രധാന ഇതെന്ന് വെച്ചാൽ ഹെച്ച്, എച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഏത് പോയിന്റാണ് എടുക്കുന്ന, ആ പോയിന്റ് മുതൽ വെള്ളത്തിന്റെ ടോപ്പ് സർഫസ് വരെ, വെള്ളത്തിന്റെ ടോപ്പ് ഇവിടെ ഇവിടെ അല്ലെ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണെന്ന് പറയുന്നത് ഈ എച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ പോയിന്റ് ബി എടുത്താൽ എച്ച് എത്ര വരും, ഇത്രയും ഹൈറ്റ് വരും അല്ലേ, ഇത്രയും ഹെഡ് വരും. പക്ഷെ പോയിന്റ് എ എടുത്താലും വെറും ഇത്രയും ഹെഡ് വരും. അപ്പൊ ഇവിടത്തെ ഹെഡ് കുറവായിരിക്കും, ഇവിടത്തെ ഹെഡ് എന്തായിരിക്കും, ബിയുടെ ഹെഡ് ഒരുപാട് ഹെഡ് ആയിരിക്കും.
അപ്പൊ അതുകൊണ്ടാണ് എന്ത്, അപ്പൊ ഹെഡ് കൂടുന്നതോറും പ്രഷർ എന്ത് കൂടും, അപ്പം ബിയുടെ ഹെഡ് ഒരുപാട് കൂടുതലാണ് ഇവിടുത്തെ പ്രഷറും കൂടുതൽ, ആ പ്രഷർ കാരണം വെള്ളം ഒരുപാട് തെളിച്ച് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്കിലൊക്കെ നമ്മൾ പൈപ്പ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, മുകളിലല്ല എടുക്കണം, താഴെ എടുക്കുക, ഏറ്റവും താഴോട്ട് എടുത്താൽ നല്ല ഫോഴ്സ് എന്ത് ചെയ്യും വെള്ളം പോകത്തുള്ളൂ. അതായത് നമ്മുടെ ഡാമിൽ, നമ്മുടെ ഡാമിൽ ഒരുപാട് ആപ്ലിക്കേഷൻ, നമ്മുടെ ഡാമിലും എല്ലാത്തിനും നമ്മൾ ഈ പൈപ്പ് വയ്ക്കുന്നവരായിരുന്നു. നമ്മൾ ഈ ഇങ്ങനെ കൊണ്ടുവരുന്ന പെൻ സ്റ്റോക്ക്, ഡാമിൽ നിന്ന് വരുന്ന പൈപ്പിന്റെ പെൻ സ്റ്റോക്ക് എന്ന് പറയും, അതെല്ലാം വയ്ക്കുന്നതാണ് ഡാമിന്റെ താഴെ കൊടുക്കുന്നത്. ഈ മോലിൽ കൊടുത്ത എന്താ വെള്ളത്തിന് പവർ ഒന്നും കാണത്തില്ല, പവറല്ല പ്രഷർ ഒന്നും കാണത്തില്ല, മനസ്സിലായി. പ്രഷർ എന്തെങ്കിലും ഹെച്ച് റോജി. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ താഴെ കമന്റ് ബോക്സ് ഇട്ടാൽ ഞാൻ ഇതിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കണം. പ്രഷർ എന്തെങ്കിലും ഹെച്ച് റോജി. പിന്നെ നമുക്ക് നോക്കി അറിയാം, നമ്മൾ ഇതേപോലെ വലിയൊരു ടാങ്ക് കൺസിഡർ ചെയ്യുക, അതിനകത്ത് നിറച്ച് എന്ത് വേണം, ഒരു വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് എടുക്കുക, എന്തെങ്കിലും ഫ്ലൂയിഡ്, ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി. ഈ ഫ്ലൂയിഡ് ഡെൻസിറ്റി എന്താണ്, റോ അല്ലേ. ഈ ഫ്ലൂയിഡ് എടുത്ത ഫ്ലൂയിഡ് വെള്ളമാവാം അല്ലെങ്കിൽ കെറോസിൻ ആവാം എന്താണല്ലോ, അതിന്റെ ഡെൻസിറ്റി എന്താണ്, റോ. ഇതെന്താണ്, ഇതിന്റെ അകത്തൊരു സിലിണ്ടർ, ഒരു സിലിണ്ടർ, ക്ലോസ്ഡ് സിലിണ്ടർ, സിലിണ്ടർ കിൽക്കാൻ. അപ്പൊ ഇതെന്ന് വെച്ചാൽ മുകളിലും താഴെ അടച്ച് കൂട്ടിയ ഒരു സിലിണ്ടർ, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഈ സിലിണ്ടറിന്റെ മുകളിലുള്ള ഏരിയ, ഈ മുകളിലുള്ള ആ അതെന്താ, ഒരു സിലിണ്ടറിനെ നമ്മൾ, ഒരു സിലിണ്ടറിനെ നമ്മൾ മുകളിൽ നോക്കി എന്താ അറിയും, ഇത് സിലിണ്ടർ അല്ലേ, സിലിണ്ടറിനെ നമ്മൾ മുകളിൽ നോക്കി എന്താ അറിയും, സർക്കിൾ, താഴെ നോക്കിയാൽ സർക്കിൾ അറിയും. അപ്പൊ ഇതെന്താ, സർക്കുലർ പോർഷൻ ആണ്, താഴെ സർക്കുലർ പോർഷൻ. ഇതിന്റെ ഏരിയ ക്യാപിറ്റൽ എ, സിലിണ്ടർ ആണെങ്കിൽ മുകളിലും താഴെ എന്താ അറിയും, സെയിം ആണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ താഴത്തെ ഏരിയ എന്താ അറിയും, ക്യാപിറ്റൽ എ. ഇനി ഈ മുകളിലത്തെ പോയിന്റ് എന്ത്, വെള്ളം എന്ത്, ഇങ്ങോട്ട് ഫോഴ്സ് എക്സർട്ട് ചെയ്യും, അതിനെ എന്ത് എഫ് വൺ. അതേപോലെ താഴത്തെ പോയിന്റ് എന്ത്, അവിടെ എന്ത്, ഇങ്ങോട്ട് ഫോഴ്സ് എക്സർട്ട് ചെയ്യും, എഫ് ടു. അപ്പം ഏറ്റവും ടോപ്പ് സർഫസിൽ, ടോപ്പ് സിലിണ്ടറിന്റെ ടോപ്പ് പോർഷനിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് എഫ് വൺ, ബോട്ടം സർക്കുലർ പോർഷനിൽ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നാണ് എഫ് ടു. ഇവിടെ ആയിട്ടുണ്ട് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ടോപ്പ് സർഫസ് ഓഫ് സിലിണ്ടർ അല്ലേ. ഇവിടെ ഇതിന്റെ ടോപ്പ് എക്സർട്ട് ചെയ്യണം എഫ് വൺ, ഇതെന്ന് വെച്ചാൽ എഫ് ടു. ഇനി നമ്മൾ ഫോഴ്സിന്റെ ഫോർമുല അറിയാം, ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻടു ഏരിയ അല്ലേ. ഫോഴ്സ് എന്ന് വെച്ചാൽ പ്രഷർ ഇന്റൻസിറ്റി ഇൻടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം ഇവിടെ ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നതാണ് എഫ് വൺ. അപ്പം ഇപ്പോൾ എഫ് വൺ എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ എഫ് വൺ എന്ന് വെച്ചാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ, ഈ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻടു ഈ ഏരിയ, അതാണ് പ്രഷർ ആക്ടിങ് ഓൺ ഈ സർഫസ് പി വൺ ഇൻടു എ. ഇതിനെ ഞാൻ പോയിന്റ് വൺ എന്ന് എടുത്ത് ഇവിടെ എന്താണ് പോയിന്റ് ടു, ഇവിടെ കഴിയുന്നുണ്ട് പോയിന്റ് ടു, ഇവിടെ പോയിന്റ് വൺ. അപ്പോൾ ഒന്നിൽ ആക്കുന്ന പ്രഷർ ഇൻടു ആണ് പി വൺ ഇൻടു ഇവിടുത്തെ ഏരിയ. അതുപോലെ താഴെ ആകുമ്പം പി ടു ഇൻടു ഏരിയ അല്ലേ, പി ടു ഇൻടു ഇവിടുത്തെ ഏരിയ. ഇനി നമ്മൾ നോക്കിയറിയാം ഇവിടെ എ, ഇവിടെ എ, കാരണം എന്താണ്, ഈ ഏരിയയും ഈ എ ആണ് സിലിണ്ടർ ആണെങ്കിൽ മുകളിലുള്ള ഏരിയയും താഴെയുള്ള ഏരിയ എന്താണ് സെയിം ആണ്. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്താണ് എ അല്ലേ. അപ്പം ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എ. എഫ് വൺ ഈസ് ഈക്വൽ ടു എഫ് വൺ, എഫ് വൺ എന്ന് വെച്ചാൽ പി വൺ എ, അതേപോലെ എഫ് ടു എന്ന് വെച്ചാൽ പി ടു എ. ഇനി നമുക്കറിയാം പി വൺ എന്ന് വെച്ചാൽ എന്താണ് പ്രഷർ, ഈ മുകളിലത്തെ ഏരിയയിലാക്കുന്ന പ്രഷർ. പ്രഷറിന്റെ ഫോർമുല എന്താണ്, എച്ച് റോ ജി ആണ് ഇവിടെ ആയിട്ടുള്ളത്. റോ ഇൻറ്റു എന്ന് വെച്ചാൽ ഡെൻസിറ്റി, ഈ ഫ്ലൂയിഡിന് ഡെൻസിറ്റി ഇൻറ്റു ജി എന്ന് വെച്ചാൽ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു എച്ച്. ഇവിടുത്തെ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുത്തെ ഹെഡാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ പോയിന്റിലെ വെള്ളത്തിൻ്റെ ഹെഡ് എത്രയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എടുപ്പിലെടുക്കുന്ന എന്താണ്, ഏത് പോയിന്റാണ് എടുക്കുന്നത് അതിൻ്റെ മുകളിലാണ് എടുക്കേണ്ടത് അല്ലേ. ഇപ്പം നമ്മൾ ഹെഡ് കൺസിഡർ ചെയ്യുന്ന എവിടെയാണ്, നമ്മൾ പോയിന്റ് എ എടുത്ത അതിൻ്റെ മുകളിലോട്ട് എത്ര വെള്ളമാണ്, ഇത്രയും വെള്ളമാണ്, ഇത്രയാണ്, ഇത്രയാണ് ഹെഡ്. പോയിന്റ് ബി എടുത്താലോ അതിൻ്റെ മുകളിൽ എത്ര വെള്ളമാണ്, ഇത്രയും, ഇത്രയാണ് ഹെഡ്. അപ്പോൾ ഏതൊരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ മുകളിൽ എത്ര വെള്ളമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ മുകളിൽ എത്ര വെള്ളമാണ്, ഇത്രയും വെള്ളം അല്ലേ. ഇത് നമ്മൾ എന്താണ് എച്ച് വൺ, അതാണ് റോ ജി എച്ച് വൺ. ഈ ഫോർമുല എന്താണ്, റോ റോ ജി ഇൻറ്റു എച്ച് വൺ, അതാണ് ഇവിടെ എഴുതുക റോ ജി എച്ച് വൺ. അതിവിടെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം പി വണ്ണിന് പകരം റോ ജി എച്ച് വൺ. അപ്പം എഫ് വൺ ഈസ് ഈക്വൽ ടു റോ ജി എച്ച് വൺ ഇൻറ്റു എ. അതുപോലെ നമുക്ക് എന്താ പറയാം, താഴെയുള്ള ആക്കുന്ന ആ ഫോഴ്സ് പിന്നെന്താ പറയാം, എഫ് ടു ഈസ് ഈക്വൽ ടു റോ ജി. ഇവിടെ നമ്മൾ എടുത്തത് അല്ലേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടുത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, എഫ് ടു. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ. ഏരിയ രണ്ടും സെയിം ആണ്, ഇവിടെ ആണ് ഇവിടെ. ഇനി പി ടു, പി ടു എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ വെച്ചാൽ പ്രഷർ എച്ച് റോ ജി. അപ്പം റോ ജി ഇൻറ്റു ഹെഡാണ്, ഹെഡ് മുകളിലാണ്. ഇവിടുത്തെ ഹെഡ് എന്ന് വെച്ചാൽ അതിന് മുകളിലുള്ള വെള്ളമാണ്, മുകളിൽ എവിടെ വരെ വെള്ളമാണ്, ഇവിടെ മുതൽ മുകളിൽ വരെ ഏറ്റവും ടോപ്പ് വരെ ഇത്രയാണ് എച്ച് ടു അല്ലേ. അപ്പം റോ ജി എച്ച് ടു എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പം എഫ് ടു ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ടു ഇൻറ്റു എ. ഇപ്പം എഫ് വൺ എന്ന് വെച്ചാൽ റോ ജി എച്ച് വൺ എ വരും, എഫ് ടു എന്ന് വെച്ചാൽ റോ ജി എച്ച് ടു എ വരും. നിങ്ങൾക്ക് നോക്കി അറിയാം റോ, ഇവിടെ റോ ഉണ്ട്, ഇവിടെ റോ ഉണ്ട്, രണ്ട് സെയിം ഡെൻസിറ്റി, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി സെയിം ആയി. ജി ഇവിടെ ഉണ്ട്, ജി ഉണ്ട്, രണ്ട് സെയിം ആണ്. എ ഇവിടെ എ, ഇത് ഈ ഏരിയ ഏരിയ സെയിം ആയി. അപ്പം നമുക്ക് അവസാനം ഉള്ളതെന്ന് വെച്ചാണ് എച്ച് വൺ. ഇവിടെ എച്ച് വൺ ഉണ്ട്, ഇവിടെ എച്ച് ടു ഉണ്ട്. ഏതായിരിക്കും വലുത്,
ഇത്രയാണ് എച്ച് വൺ, ഇതെന്ന് വെച്ചാൽ എച്ച് ടു, എച്ച് ടു ഗ്രേറ്റർ ദാൻ എച്ച് വൺ അല്ലേ. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ ആയിരിക്കും വലുത്? എഫ് വൺ ആയിരിക്കും, എഫ് ടു ആയിരിക്കും. എപ്പോൾ ഈ വാല്യൂല് കൂടുതൽ എച്ച് ടു ആണ് കൂടുതൽ, അപ്പം എഫ് ടു ആയിരിക്കും വലുത്. നമുക്ക് അറിയാം സിൻസ് എച്ച് ടു ഗ്രേറ്റർ ദാൻ എച്ച് വൺ, എഫ് ടു ഗ്രേറ്റർ ദാൻ എഫ് വൺ. അപ്പം താഴെ ആക്കുന്ന ഫോഴ്സ് മുകളിൽ ആക്കുന്ന ഫോഴ്സിനെക്കാളും എപ്പോഴും എന്താണ്, എല്ലാ ഇപ്പോഴും എന്തായിരിക്കും വലുതായിരിക്കും, എഫ് ടു ഗ്രേറ്റർ ദാൻ എഫ് വൺ. ദിസ് ഡിഫറൻസ് ഇൻ ഫോഴ്സ് ഈസ് കോൾഡ് എഫ് ടു മൈനസ് എഫ് വൺ. നമുക്കിട്ട് നോക്കി അറിയാം താഴെ താഴോട്ട് ആക്കിയതാണ് എത്രയാണ്, ഞാൻ ഒരു പത്ത് നോട്ട് എടുത്തത് അല്ലേ. ഇനി മുകളിലോട്ട് ആക്കുന്ന എഫ് ടു അതിന് എത്ര എടുത്തത്, എഫ് ടു എപ്പോഴും എഫ് വൺ ആയിരിക്കും കൂടുതലായിരിക്കും. അപ്പം ഇത് പത്താണെങ്കിൽ ഇവിടെ അതിനകം കൂടുതലാണ്, ഒരു അൻപത് എടുത്തു. താഴോട്ട് പത്ത്, മുകളിലോട്ട് അൻപത്, പ്രസന്റിൻ്റെ എത്രയാണ് ഫോർട്ടി. ആ ഫോർട്ടി എങ്ങോട്ടായിരിക്കും, മുകളിലോട്ട് അല്ലേ. താഴോട്ട് ചെറിയ ഫോഴ്സ്, മുകളിലോട്ട് വലിയ ഫോഴ്സ്. അപ്പോൾ റിസൾട്ട് എങ്ങോട്ടാണ്, മുകളിലോട്ടായിരിക്കും. പത്തിൻ്റെ അൻപതിൻ്റെ റിസൾട്ടിൻ്റെ ഫോർട്ടി, ഫോർട്ടി എങ്ങോട്ടായിരിക്കും, മുകളിലോട്ട് അല്ലേ. ആ നെറ്റ് റിസൾട്ടിൻ്റെ ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയൻ ഫോഴ്സ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു വസ്തു ഇവിടെ നിന്ന് വെള്ളത്തിനകത്ത് നമ്മൾ വെച്ചാൽ താഴെ അയക്കുന്ന ഫോഴ്സിനേക്കാളും, ഇങ്ങോട്ട് താഴോട്ട് അയക്കുന്ന ഈ ഫോഴ്സിനേക്കാളും ഇവിടെ അയക്കുന്ന മുകളിലോട്ട് അയക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, അപ്പോൾ എപ്പോഴും അത് റിസൾട്ടൻ്റ് മുകളിലോട്ട് എടുക്കണം. ആ ഒരു ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യണം, ഈ വസ്തുവിനെ മുകളിലോട്ടൊരു തള്ളു കൊടുക്കുന്നത്. അതാണ് നമുക്കൊരു ബോയൻ ഫോഴ്സ് ആയിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ റിസൾട്ടൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോയൻ എന്നല്ല, നമ്മൾ അടുത്ത് പഠിക്കാവുന്ന എന്താണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ബോയൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ഇമേജ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഇമേജ്ഡ് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മളൊരു വസ്തുവിനെ നമ്മളെടുത്ത് വെള്ളത്തിൽ നമ്മളിങ്ങനെ മുക്കാമ്പം കുറച്ച് അതായത് കുറച്ച് വെള്ളം എന്ത് പുറത്തോട്ട് പോകും അല്ലെ, ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ആ പുറത്തോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ വെയ്റ്റും ഈ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ആ ബോയൻ ഫോഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെ എന്ന് പറഞ്ഞാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വലുതായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തതെന്ന് വെച്ചാൽ ഒരു ബീക്കറിൽ ഒരു ഓവർഫ്ലോയിങ് ജാറിൽ എന്ത് ചെയ്ത് കുറച്ച് വെള്ളം എടുത്തു അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് ലെവൽ, കുറച്ചും കൂടെ ഒഴിച്ചാൽ എന്തെങ്കിലും വെള്ളം ഇതുവഴി എന്ത് ചെയ്യും പുറത്തോട്ട് പോകും അല്ലേ. ഇവിടെ എടുത്ത മെറ്റീരിയൽ വെച്ചാൽ കോർക്കാണ് എടുത്തിട്ടുള്ളത്. ആ കോർക്കിനെ എടുത്ത് ഞാൻ ഒരു വെയിം ബാലൻസ് മെഷർ ചെയ്തപ്പം അതെന്ത് കിട്ടി, 20 ന്യൂട്ടന് കിട്ടി. നമ്മൾ സാധാരണ നമുക്കറിയാം വെയിം ബാലൻസ് നമുക്ക് കിട്ടുന്ന കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ കിലോഗ്രാം വെച്ചാൽ മാസ്സാണ്, മാസ് ഈസ് ഈക്വൽ ടു മാസിൽ എഴുതുന്നതാണ് കിലോഗ്രാമിൽ കിട്ടുന്നത്. അപ്പോൾ മാസ് ഇൻറ്റു ഗ്രാവിറ്റി ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, വെയിറ്റ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന എന്താണ്, വെയിം ബാലൻസ് കിട്ടുന്നത് മാസിലാണ് കിട്ടുന്നത് അല്ലേ, കിലോഗ്രാം. അപ്പോൾ ആ മാസിനെ നമ്മൾ ഗ്രാവിറ്റി കൊണ്ട് 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് അതിൽ വെയിറ്റിൽ കിട്ടും, ന്യൂട്ടനിൽ കിട്ടും. വെയിറ്റിൻ്റെ കൊണ്ട് ന്യൂട്ടനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ അവസാനം കിട്ടിയ ആൻസറാണ് 20 ന്യൂട്ടൺ അല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് നോക്കിയാൽ മതി, എയറിൽ വെച്ച് ഈ ഒരു ഇതൊരു കോർക്കാണെങ്കിൽ ഞാൻ എയറിൽ വെച്ച് ഇങ്ങനെ വെയ്തപ്പോൾ എത്രയാണ് കിട്ടിയാൽ 20 ന്യൂട്ടൺ. പിന്നെ ഞാൻ എന്താ ഇതേ സെയിം മെറ്റീരിയലിന് എടുത്ത് എന്ത് ചെയ്തു, ഈ വെള്ളത്തിലോട്ട് എന്ത് ചെയ്തു, ഡിപ്പ് ചെയ്ത് അല്ലെ, ഇമേജ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കിയാൽ അതാണ് ഈ ഫിഗർ. അപ്പോൾ ഇമേജ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോർക്ക് കുറച്ച് ഭാഗം എന്ത് ചെയ്യും, ഇമേജ് ചെയ്യും. അപ്പോൾ കുറച്ച് ആ എത്രയാണോ ഇമേജ് ചെയ്യുന്നത് അത്രയും ഓളി എന്ത് ചെയ്യും, ഈ വെള്ളത്തിൻ്റെ അകത്ത് എത്ര ഇമേജ് ചെയ്യുന്നത് അത്രയും ഓളി ഓളി വാട്ടർ എന്ത് ചെയ്യും, ഇതുവഴി ഡിസ്പ്ലേ ചെയ്യും അല്ലേ. അത് നമുക്ക് നോക്കിയാൽ അപ്പോൾ ഈ കോർക്കിന് എടുത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ മുക്കി വയ്ക്കുമ്പോൾ ഇത്രയും ഓളിയാണ് എന്ത് ചെയ്താൽ ഇമേജ് ആയ അല്ലേ, ഇത്രയും വോളിയം ഓഫ് ഇത്രയും വോളിയം ഓഫ് കോർക്കാണ് വെള്ളത്തിനകത്ത് ഇമേജ് ചെയ്തത്. അപ്പോൾ അത്രയും വോളി എന്ത് ചെയ്യും പുറത്തോട്ട് പോയേ പറ്റുള്ളൂ, അതിന് ഇരിക്കാൻ വേറെ സ്ഥലം വേണം. അതിനാണ് സ്പേസ് വോളിയം എന്ന് വെച്ചാൽ സ്പേസ് ഒക്യുപൈഡ് ബൈ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും വോളിയം ഓഫ് കോർക്ക് വെള്ളത്തിൽ ഡിസ്പ്ലേസ് ഇത് ഇമേജ് ആകുമ്പോൾ അത്രയും വെള്ളത്തിന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത്രയും വോളിയം വാട്ടർ പുറത്തോട്ട് പോയി. അപ്പം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, വെള്ളത്തിൽ ഇമേജ് ചെയ്യുമ്പോൾ ഒരു മുകളിലുള്ള ഒരു ബോയിൻ ഫോഴ്സ് ആയിരിക്കും അല്ലേ. ഏതൊരു വസ്തു വെള്ളത്തിൽ ഇമേജ് ചെയ്ത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഒരു ബോയിൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അത്രസ് എന്ത് ചെയ്യും ആക്റ്റീവ്. ആ ആക്കുന്ന ബോയിൻ ഫോഴ്സും ഈ പുറത്തോട്ട് പോയ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അത്രേ ഉള്ള എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ബോയിൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. എന്താണ് ഇവിടെ ഈ വെള്ളത്തിനകത്ത് മുക്കി വയ്ക്കുമ്പോൾ എത്രയാണ് ബോയിൻ ഫോഴ്സ്, 6 ന്യൂട്ടൺ. ആ 6 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നില്ലായിരിക്കും, ഇസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഇമേജ്ഡ് പാർട്ട് ഓഫ് ദ ബോഡി. ഇത് ഇമേജ് ചെയ്തുകൊണ്ട് കുറച്ച് പുറത്തോട്ട് പോയ വെള്ളത്തിൻ്റെ വെയ്റ്റ് അത് എത്രയാണ്, അത് നമ്മൾ അത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ എത്ര കിട്ടി, 6 ന്യൂട്ടൺ. അപ്പോൾ ഇതും ഇത് 6 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ എത്ര അടിയും, 6 ന്യൂട്ടൺ. അതാണ് എന്ത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വേറെ കാര്യം നമുക്ക് നോക്കി അറിയാം, ഇവിടെ ഇപ്പം ഇത് എയർ വെച്ച് നോക്കിയപ്പോൾ എത്രയാണ്, 20 ന്യൂട്ടൺ അല്ലേ. പക്ഷേ ആ വെള്ളത്തിനെ വെള്ളത്തിൽ വെച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, സ്പ്രിംഗ് ബാലൻസിൽ നമ്മൾ മെഷർ ചെയ്തു അല്ലെ, വെയിം ബാലൻസ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ എത്രയാണ്, 14 ന്യൂട്ടണാണ്. വെയിറ്റ് കുറയും, നമുക്ക് ഇവിടെ നമ്മൾ പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് നമുക്ക് പോകും അല്ലെ, എയർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് കയ്യിൽ അനുഭവപ്പെടും. പക്ഷെ നമ്മൾ വെള്ളത്തിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് എന്ത് ചെയ്യും, കുറയും, 14 ന്യൂട്ടണായി അല്ലേ. അപ്പോൾ അത് ആര് കാരണം ഓടിക്കും, അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഈ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ മുകളിലോട്ട് എന്ത് ചെയ്യും, വെള്ളം എന്ത് ചെയ്യും, മുകളിലോട്ടൊരു അപ്ത്രസ്റ്റ് കൊടുക്കും അല്ലേ. അപ്പോൾ ആ അപ്ത്രസ്റ്റ് കാരണമാണ് നമുക്ക് ഈ വെയിറ്റ് ലോസ് തോന്നുന്നത്.
അപ്പൊ ഈ കിട്ടിയത് 40 ന്യൂട്ടൺ എന്ന് വെച്ചാൽ യഥാർത്ഥ വെയിറ്റ് അല്ല, അതെന്നാണ് യഥാർത്ഥ ആക്ച്വൽ വെയിറ്റ് അല്ലെങ്കിൽ റിയൽ വെയിറ്റ് എന്ന് വെച്ചാൽ 20 ന്യൂട്ടൺ ആണ്. ഇതെന്ന് വെച്ചാൽ അപ്പാരന്റ് വെയിറ്റ് ആണ്, കുറഞ്ഞ വെയിറ്റ് ആണ് അല്ലെ. അപ്പാരന്റ് വെയിറ്റ് ഓഫ് കോർക്കിന് മാത്രമേ കിട്ടൂ 14 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് നോക്കി അറിയാം ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിങ്ങനെ കോർക്ക് എടുത്ത് അല്ലെ, കോർക്ക് എടുത്ത് അതിൽ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് അല്ലെ, അത് ഡിപ്പ് ചെയ്യുമ്പോൾ എത്ര മുകളിലോട്ട് ഒരു എത്ര ഇതായിട്ട് 6 ന്യൂട്ടൺ. 6 ന്യൂട്ടൺ എന്ത് ചെയ്തു, ബോയിൻ ഫോഴ്സ് ആക്ടിയത്. ഇതിന്റെ യഥാർത്ഥ ആക്ച്വൽ വെയിറ്റ് എത്രയാണ്, 20 ന്യൂട്ടൺ അല്ലെ. അത് താഴോട്ടാണ് ആക്ടി, വെയിറ്റ് എപ്പോഴും താഴോട്ടാക്കി പോകും, 20 ന്യൂട്ടൺ. അപ്പൊ ഇതിന്റെ താഴോട്ടും 20 മുകളിലോട്ട് എത്രയാണ്, 6. അപ്പൊ അതിന്റെ നെറ്റ് റിസൾട്ടിന്റെ ഫോഴ്സ് എത്ര അടിക്കും, 14 അല്ലെ, 20 - 6 14. 14 എങ്ങോട്ടായിരിക്കും, താഴോട്ട്. അതാണ് ഇവിടെ നമുക്ക് 14 ന്യൂട്ടൺ എന്ന് കിട്ടിയത്. ഒരു ബോയൻ ഫോഴ്സ് എന്ത് ചെയ്യും, കുറച്ച് ഇതിനെ ഒപ്പോസ് ചെയ്യും, അപ്പൊ നമുക്ക് വെയിറ്റ് ഇതിനെ കുറവായിട്ട് തോന്നും, മനസ്സിലായില്ലേ. അതാണ് കാര്യം. അടുത്ത അത് വേറെ ഇതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളത്തിലെടുത്ത് ഈ കോർക്കിനെടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പം ആക്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സും ഈ പുറത്തോട്ട് പോയ വെള്ളത്തിന്റെ വെയിറ്റ് എന്തായാലും സെയിം ആയിരിക്കും. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 6 ന്യൂട്ടൺ. ഇതിനാണ് എന്ന് പറഞ്ഞാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹൗ ആർക്കിമിഡീസ് ഫൗണ്ട് ദാറ്റ് ട്രൂത്ത്, ആർക്കിമിഡീസ് എങ്ങനെയാണ് അതിന്റെ സത്യം കണ്ടെത്തിയത് എന്ന് വെച്ചാൽ, ആ രാജാവിന് ഗോൾഡ് സ്മിത്ത് ഉണ്ടാക്കി കൊടുത്ത ക്രൗണിൽ, ആ കിരീടത്തിൽ എന്തെങ്കിലും ഗോൾഡിന് പുറമെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ, എന്തെങ്കിലും സിൽവറോ കോപ്പറോ എന്തെങ്കിലും ഇൻഫീരിയർ മെറ്റീരിയൽസ് അതിൽ ചേർത്തിട്ടുണ്ടോ, ഇയാൾ രാജാവിനെ പറ്റിച്ചതാണോ, അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ്. അത് എങ്ങനെയാണ് ആർക്കിമിഡീസ് ആ സത്യം തിരിച്ചറിഞ്ഞത്? അപ്പോൾ ആർക്കിമിഡീസിന് ഇപ്പോൾ നിലവിലുള്ളത് ഒരു ക്രൗൺ അല്ലെ, ആ ഗോൾഡ് സ്മിത്ത് രാജാവിന് ഉണ്ടായി കൊടുത്ത ഒരു ക്രൗൺ കിരീടം മാത്രമേ ഉള്ളൂ. അത് സ്വർണ്ണമാണെന്ന് പറയുന്നു, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആർക്കിമിഡീസ് കുറേ നേരം ചിന്തിച്ച്, കുറേ ദിവസങ്ങൾ ചിന്തിച്ച്, ആദ്യം ഒന്നും പിടികിട്ടിയില്ല. പിന്നെ കുറച്ച് നമുക്ക് ആർക്കിമിഡീസിന് ഒരു കാര്യം തോന്നി, ഈ ക്രൗണിൻ്റെ ഡെൻസിറ്റി ഒന്ന് കണ്ടുപിടിച്ചാലൊന്ന് തോന്നി അല്ലെ. ഈ ക്രൗണിൻ്റെ ഡെൻസിറ്റി, ക്രൗൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഗോൾഡ് ഫെസ് പറയുന്നതനുസരിച്ച് എന്താണ്, ഗോൾഡാണ് അല്ലെ, ഗോൾഡ് കൊണ്ടാണ് ഈ ക്രൗൺ ഉണ്ടാക്കിയത് എന്നാണ് ആ ഉണ്ടാക്കിയ ആൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ആർക്കിമിഡീസിന് തോന്നി ഇതിൻ്റെ ഒരു ഡെൻസിറ്റി എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൻസിറ്റി, അപ്പോൾ ഡെൻസിറ്റി വെച്ചാൽ എന്താണ്, ഡെൻസിറ്റി വെച്ചാൽ മാസ് ബൈ വോളിയം അല്ലെ, എത്ര അതിൻ്റെ സാന്ദ്രത. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇപ്പോൾ ഡെൻസിറ്റി ഞാൻ എന്താ, റോ എടുത്തു, റോ ഇസ് ഈക്വൽ ടു മാസ് എന്നെടുത്തു, ക്യാപിറ്റൽ എം ബൈ വോളിയം എന്നാണ്, ക്യാപിറ്റൽ വി. ഇനി ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത്, ഈ ക്രൗണിൻ്റെ ഡെൻസിറ്റി അല്ലേ, ക്രൗണിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ യഥാർത്ഥ ജനറൽ ഫോർമുല വെച്ചാൽ റോ ഇസ് ഈക്വൽ ടു മാസ് എം ബൈ വി. ഇപ്പോൾ ക്രൗൺ ആയതുകൊണ്ട് റോ ക്രൗൺ ഇസ് ഈക്വൽ ടു എം ക്രൗൺ ബൈ വി ക്രൗൺ. ഡെൻസിറ്റി ഓഫ് ക്രൗൺ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ക്രൗൺ ബൈ വോളിയം ഓഫ് ക്രൗൺ അല്ലേ. അപ്പോൾ ഈ ക്രൗണിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ക്രൗണിൻ്റെ മാസും വേണം, അതേപോലെ ക്രൗണിൻ്റെ വോളിയവും വേണം. അതായത് ഈ പർട്ടിക്കുലർ ക്രൗണിൻ്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ ഇതിൻ്റെ വോളിയം എത്രയാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അടുത്ത ആർക്കിമിഡീസിൻ്റെ പണിയെന്ന് വെച്ചാൽ ഇതും ഇതും ഈ രണ്ട് വേല്യൂസ് നമുക്ക് അയാൾക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം മാസ് ഓഫ് ക്രൗൺ, ഈ ക്രൗണിൻ്റെ മാസം കണ്ടുപിടിക്കാം. മാസം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ. ഇതിനെന്ത് പഴയതുപോലെ ഈ ഒരു വെയിം ബാലൻസിൽ വെച്ച് എന്താ എന്ത് ചെയ്താൽ മതി, പേ ചെയ്താൽ അല്ലേ, തൂക്കി നോക്കുമ്പോൾ എത്ര അറിയാം. ഒരു അയാൾ ക്രൗണിൻ്റെ അടുത്ത് എന്ത് ചെയ്തു, ബാലൻസിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ അതിൻ്റെ മാസം ഒരു എന്തെങ്കിലും ഒരു 50 കിലോയോ 27 കിലോയോ 10 കിലോയോ ഒരു എം കിട്ടി അല്ലേ, ഒരു 2 കിലോയോ 1 കിലോയോ ഒരു 10 കിലോ എം കിട്ടി. അപ്പോൾ ഈ എം എന്ന് വെച്ചാൽ എത്ര ആണെങ്കിലും ആവാം, 5 ഞാൻ എക്സാമ്പിൾ ഒരു എം എന്നെടുത്ത് ക്യാപിറ്റൽ എം. അപ്പോൾ എന്ത്, മാസ് ഓഫ് ക്രൗൺ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം. അപ്പോൾ മുകളിലുള്ള വാല്യൂ ആയി അല്ലേ, മാസ് ഓഫ് ക്രൗൺ എം, ക്രൗൺ എന്ന് വെച്ചാൽ അതാണ് ക്യാപിറ്റൽ എം, ഇവിടെ കിട്ടിയ വാല്യൂ എം. ഇനി എന്താണ് വേണ്ടത്, വോളിയം ഓഫ് ക്രൗൺ. അപ്പോൾ ഈ ക്രൗണിൻ്റെ വോളിയം ആണ് അടുത്ത് വേണ്ടത്. അപ്പോൾ എങ്ങനെ കുടിക്കും, അപ്പോൾ അയാൾ പല രീതിയിൽ ചിന്തിച്ച്. ഇപ്പോൾ നമുക്കറിയാം ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, സിലിണ്ടറിൻ്റെ വോളിയം എന്ന് വെച്ചാൽ പൈആർസ്ക്വയർഡ് എച്ച് അല്ലേ. ഒരു ക്യൂബിൻ്റെ വോളിയം എന്താണ്, എൽ ക്യൂബ്. ക്യൂബിൻ്റെ എന്താണ്, എൽ ബി എച്ച്. അപ്പോൾ ഓരോ റെഗുലർ ഫിഗേഴ്സിന് എന്തുണ്ട്, ഓരോ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാത്തമെറ്റിക്കൽ ഒരു റെഗുലർ ജോമെട്രി ഉള്ള ഫിഗേഴ്സിന് എന്തുണ്ട്, വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഈസിയാണ്. പക്ഷേ ഇത് ക്രൗൺ എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇറഗുലർ പാറ്റേണിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഒരു ഇത് ഹെമി സർക്കിളോ അല്ല, സർക്കിൾ ഹെമിസ്ഫിയറോ അല്ല, സർക്കിളോ അല്ല, ഒന്നുമല്ല, ഇത് എന്തോ ഒരു ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഒരു ഇതിലും പറ്റുന്നില്ല. അപ്പോൾ ആർക്കിമിഡീസ് എന്ത് ചെയ്തു, കുറച്ച് ദിവസം ഈ കാര്യം നോക്കി, പിന്നെ അത് വിചാരിച്ചത് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു, ഈ കാര്യം നടക്കില്ല കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ആർക്കിമിഡീസ് എന്ത് ചെയ്തു, കുളിക്കാൻ കയറി. അപ്പം ആർക്കിമിഡീസ് എന്ത്, പതുക്കെ ഇവിടെ ഇങ്ങനെ എന്തൊക്കെ ആലോചനയുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഒരു കാലെടുത്ത് വെച്ചു അല്ലേ, അയാൾ ഒരു കാലെടുത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം വെളിയിൽ പോയി. അപ്പോൾ അയാൾക്കൊന്നും തോന്നിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും അയാൾ അടുത്ത കാലുകൂടെ എടുത്ത്, ഇങ്ങനെ നമ്മൾ കുളിക്കാൻ ഇവിടെ അടിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കാലെടുത്ത് പോയി അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത കാലുകൂടെ. അപ്പോൾ രണ്ട് കാലെടുത്ത് കുറച്ചും കൂടെ വെള്ളം എന്ത് ചെയ്തു, പുറത്തു പോയി. അപ്പോൾ അയാൾക്കൊരു ഒരു പെട്ടെന്ന് ഒരു ഐഡിയ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്ത്. അപ്പോൾ അയാൾ കുറച്ചും കൂടെ ബോഡി ഇങ്ങോട്ട് വെള്ളത്തിൽ താഴ്ത്തും തോറും കുറച്ചും കൂടെ വെള്ളം എന്ത് ചെയ്തു, പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് എന്ത് ചെയ്തത്, അയാൾക്കൊരു ഒരു പെട്ടെന്നൊരു കാര്യം ക്ലിക്ക് ചെയ്തത്, അയാൾ ആ ഒരു ഇതാണ് അയാളുടെ ഈ ഒരു കാര്യം കണ്ടുപിടിക്കേണ്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ അയാൾക്ക് മനസ്സിലായി, അപ്പോൾ എന്തോ ഒരു ഐഡിയ ഉണ്ട്, ഗോട്ട് ആൻ ഐഡിയ ടു കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ക്രൗഡ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, എത്ര ഒരാ ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ്, മനുഷ്യൻ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് അല്ല, ഒരു ഒബ്ജക്റ്റ് എത്ര മാത്രം വെള്ളത്തിൽ ഇമേഴ്സ് ആവുന്ന അത്രയും വോളിയം വെള്ളം എന്ത് പുറത്തോട്ട് പോകും. കാരണം ഈ ബോഡി ഇങ്ങോട്ട് താഴോട്ട് ഇമേഴ്സ് ആകുമ്പോൾ ഈ വെള്ളത്തിന് എന്ത് ചെയ്യില്ല, ഇവിടെ സ്പേസ് ഇല്ല അല്ലേ. അപ്പോൾ അതിന് സ്പേസ് ഒക്കുപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, പുറത്തോട്ട് ഡിസ്പ്ലേസ് ആകും. അപ്പോൾ എന്ത് മനസ്സിലായി, കെയിം ടു കൺക്ലൂഷൻ ദാറ്റ് വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ടു ഇമേഴ്സൻ. അപ്പോൾ എത്ര ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ എത്ര വോളിയമാണോ വെള്ളത്തിൻ്റെ അടിയിൽ താഴ്ന്നത്, അത്രയും വെള്ളം എന്ത് ചെയ്യും, അത്രയും ഫ്ലൂയിഡ് എന്ത് ചെയ്യും, പുറത്തോട്ട് ഡിസ്പ്ലേസ് ആവും അല്ലേ. വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും സെയിം ആണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ആർക്കിമിഡീസിന് ആ ഒരു കാര്യം പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഈ ക്രൗണിൻ്റെ വോളിയവും ഇതേപോലെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. ഒരു ഇറഗുലർ ഷേപ്പ്ഡ് ക്രൗണിൻ്റെ വോളിയവും ഇതേ ഐഡിയയിൽ കണ്ടുപിടിക്കാമെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു അതേപോലെ ഒരു ഓവർഫ്ലോയിങ് ബീക്കർ ഉണ്ടാക്കി ഈ ക്രൗണിന് എന്ത് ചെയ്തു, ഇതിൽ കൂടെ ഫുള്ളായിട്ട് ഇമേഴ്സ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ക്രൗൺ ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വോളിയത്തിന് ഈക്വലായിട്ടുള്ള വെള്ളം എന്ത് ചെയ്യും, പുറത്തോട്ട് ഓവർഫ്ലോയിങ് ജാർ വഴി പുറത്തോട്ടും അല്ലേ. പുറത്ത് എന്ത് ചെയ്യും, ഈ വെള്ളത്തിനെ കളക്ട് ചെയ്തു. ഈ ക്രൗൺ വെച്ചത് കാരണം ഈ പുറത്തോട്ട് ഡിസ്പ്ലേസ് ആയ വെള്ളത്തിന് എന്ത് ചെയ്തു, ഒരു സിലിണ്ടറിക്കൽ ട്രയിൽ കളക്ട് ചെയ്തു അല്ലേ. സിലിണ്ടറിക്കൽ ഏതെങ്കിലും ഒരു ബീക്കറിൽ കളക്ട് ചെയ്താൽ പോരാ, എന്നാൽ വീണ്ടും നമുക്ക് പാടായിരിക്കും. എന്ത് ചെയ്യണം, ഒരു നമുക്ക് കണ്ടുപിടിക്കും വോളിയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഒരു ബീക്കർ അല്ലേ, ഒരു സിലിണ്ടറിക്കൽ ട്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. സിലിണ്ടറിക്കൽ ട്രൈയുടെ ഏരിയ, ആ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്, ആ സർക്കിളിൻ്റെ ഏരിയ എ, അതേപോലെ കുറച്ച് ഹൈറ്റും ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം എന്ത് ചെയ്യും, വെള്ളം പോയി പോയി വെള്ളം എത്ര ഹൈറ്റിൽ, ഹെച്ച് അല്ലേ, ഹെച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. വെള്ളം പോയി കുറച്ച് ഹൈറ്റിലാണ് വെള്ളം നിന്നത് അല്ലേ, ഡിസ്പ്ലേസ് വെള്ളം ആണെന്ന് ഹെച്ച്, ക്യാപിറ്റൽ ഹെച്ച്, ഹൈറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ക്രോസ് സെക്ഷണൽ സർക്കുലർ ആയിരിക്കും അല്ലേ. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, മുകളിൽ നിന്ന് നോക്കുമ്പോൾ സിലിണ്ടറിൻ്റെ ഏരിയ എങ്ങനെ എന്ത് ഷേപ്പിലായിരിക്കും, സർക്കിളായിരിക്കും. ഇത് ഹൈറ്റ് എന്താണ്, ഹെച്ച്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കുകയും, അപ്പോൾ ഈ പുറത്തോട്ട് കളഞ്ഞ വെള്ളത്തിൻ്റെ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. എന്താണ് വോളിയം, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ഈസ് ഈക്വൽ ടു എന്താണ്, ആ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് എ ഹെച്ച്. അപ്പോൾ ഈ കളഞ്ഞ വെള്ളത്തിൻ്റെ വോളിയവും ക്രൗണിൻ്റെ വോളിയം എന്തായിരിക്കും, സെയിമായിരിക്കും. നമുക്കെന്ന് പറയാം, വോളിയം ഓഫ് ക്രൗൺ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ, കളഞ്ഞ വെള്ളം ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വോളിയം വെച്ചാണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് എ ഹെച്ച്. അപ്പം വോളിയം ഓഫ് ക്രൗൺ കിട്ടി എന്താണ്, എ ഹെച്ച്. അപ്പം എം ഒ ഐ ഹെച്ച്. അപ്പം ഇത് വെച്ച് എന്ത് ചെയ്തു, ആർക്കിമിഡീസ് ക്രൗണിൻ്റെ ഈ കിരീടത്തിൻ്റെ ഒരു ഡെൻസിറ്റി, കിരീടത്തിൻ്റെ ഡെൻസിറ്റി എത്ര, ആ ഗോൾഡ് സ്മിത്ത് ഉണ്ടാക്കി കൊടുത്ത ക്രൗണിൻ്റെ ആക്ച്വൽ ഡെൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇതേപോലത്തെ ഒരു ഗോൾഡ് കോയിൻസ് കുറേ രാജാവ് കൊടുത്തായിരുന്നു. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്, ഇതേപോലെ ഒരു ക്രൗൺ ഉണ്ടാകാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ കൊടുത്ത ഗോൾഡ് കോയിൻസിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, അതും അതേപോലെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ക്രൗണിൻ്റെ വെയിറ്റ് എന്തായിരുന്നു, സെയിം ആണ്. അപ്പോൾ രണ്ടും തൂക്കി നോക്കിയപ്പോൾ എന്താ, രണ്ടും ഒരേ വെയിറ്റാണ്, ഒരേ വെയിറ്റ് ആകുമ്പോൾ ഒരേ മാസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മാസം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എം എന്നെങ്കിൽ ഈ ക്രൗണിൻ്റെ മാസം എന്താണ്, ക്യാപിറ്റൽ എം. അതാണ് ഡേറ്റ് ടോട്ടൽ മാസ് ഓഫ് ഗോൾഡ് കോയിൻസ്. ഈ കൊടുത്ത ഗോൾഡ് കോയിൻസ് കുറേ ടൈപ്പിലുള്ള ഗോൾഡ്, പക്ഷേ എല്ലാം ഗോൾഡ് മെറ്റീരിയലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും കൂടെ മാസ് എത്ര, എം. ഉണ്ടാക്കിക്കൊണ്ടുവന്ന കിരീടം, കിരീടത്തിൻ്റെ ഇതിനെല്ലാം കൂടെ ഉരുക്കിയാണ് കിരീടം ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ കിരീടത്തിൻ്റെ മാസം എത്ര, അവസാനം നമ്മൾ തൂക്കി നോക്കിയപ്പോൾ എത്ര കിട്ടി, എം കിട്ടി. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തെന്ത് ചെയ്തു, അപ്പോൾ ഈ കാര്യം ഞാൻ പറയുന്നു, ക്രൗണിൻ്റെ അടുത്ത് പുറത്ത് ഇട്ട് വെള്ളത്തിലിട്ട് വെള്ളം ഡിസ്പ്ലേസ് ചെയ്ത് ഹെച്ച് ഹൈറ്റിലൊന്ന്. അപ്പോൾ ഇതിൻ്റെ ഇത് സിലിണ്ടറാണ്, അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളഞ്ഞ വെള്ളത്തിൻ്റെ വോളിയം എന്ന് വെച്ചാൽ ഈ ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ, എ ഇൻറ്റു ഹെച്ച്. ഇട്ട് ക്രൗൺ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ മാസ് ബൈ ഏജ്. ഇത്രയും പറഞ്ഞായിരുന്നു. ഇനി ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഇതിനും കൂടെ കമ്പയർ ചെയ്യണം. ഇപ്പോൾ അതിനടുത്ത് ഇത് ക്രൗൺ കണ്ടുപിടിച്ച പോലെ അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കണം, ഈ ഗോൾഡ് കോയിൻ്റെ ഡെൻസിറ്റി അല്ലേ, ഡെൻസിറ്റിയോ ഗോൾഡ് കോയിൻ കണ്ടുപിടിക്കാം. പഴയതുപോലെ തന്നെ എന്ത് ചെയ്തു, ഗോൾഡ് കോയിൻ എല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് അല്ലേ. ഇവിടെ എടുത്ത അതേ ട്രൈ തന്നെ എന്ത് ചെയ്താൽ, ഇവിടെയും എടുത്തത് സെയിം ട്രൈ, സെയിം ട്രൈ. അതിൻ്റെ ഇവിടെ ഇതിൻ്റെ ഏരിയ എത്രയാണ്, എ. സർക്കുലർ ഏരിയ എത്രയാണ്, ക്രോസ് സെക്ഷണൽ ഏരിയ എ. ഇതിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്, എ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, അപ്പോൾ ഇവിടെ ഗോൾഡ് കോയിൻസ് ആകുമ്പോൾ കുറച്ച് വെള്ളം എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് അറിയാം, ഇവിടെ ഈ ക്രൗൺ ഇട്ടപ്പോൾ ഡിസ്പ്ലേസ് ചെയ്തത് ഇത്രയും വെള്ളമാണ്, ഇത്രയും ഹൈറ്റിലുള്ള വെള്ളമാണ്. പക്ഷേ ഗോൾഡ് കോയിൻസ് ഇട്ടപ്പോഴാണ് ശകലം ഹൈറ്റേ ഉള്ളൂ. അപ്പം അതിന് എന്താണ് അതിൻ്റെ മീനിങ്, ഏരിയ സെയിം ആണ് അല്ലേ, ഇതിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയ സെയിം ആണ്, ഇതിൻ്റെ ക്രോസ് സെക്ഷനിലെ ഏരിയ. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടുതലാണ്, ഇവിടെ വെള്ളത്തിൻ്റെ ഹൈറ്റ് കുറവാണ്. എന്ന് വെച്ചാൽ ഈ വോളിയം, വോളിയം ഓഫ് വാട്ടർ, ക്രൗൺ ഇട്ടപ്പം പുറത്ത് പോയ വെള്ളത്തിൻ്റെ വോളിയം ഒരുപാട് കൂടുതലാണ് അല്ലേ. പക്ഷേ ഇവിടെ ആണെങ്കിലും ഗോൾഡ് കോയിൻസ് ഇട്ടപ്പം പുറത്ത് പോയ വെള്ളത്തിൻ്റെ വോളിയം എന്നാണ് വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ വോളിയം തന്നെയാണ് ഈ ഏരിയ ഇൻറ്റു പ്രോസഷൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് എ ഇൻറ്റു ഹെച്ച് വൺ അല്ലേ.
വോളിയം ഓഫ് വാട്ടർ കളഞ്ഞ ഡീസൽ ടു എ ഇൻറ്റു എച്ച്. അതാണ് എന്ത്, ഈ കള പുറത്തോട്ട് പോയ വെള്ളത്തിൻ്റെ വോളിയവും ഈ ക്രൗൺ ഈ ഗോൾഡ് കോയിൻസിൻ്റെ വോളിയം എന്താ ഈ സെയിം ആണ്. അപ്പോൾ വോളിയം ഓഫ് ഗോൾഡ് കോയിൻസ് ഈ സീക്വൽ ടു വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ഈ സീക്വൽ ടു ഏരിയ ഇൻറ്റു എച്ച് വൺ എ ഹെച്ച് വൺ. ഇവിടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ എ ഇൻറ്റു എച്ച് ആണ്. പിന്നെ നമുക്ക് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം. ഇതിൻ്റെ ഗോൾഡ് കോയിൻസിൻ്റെ മാസ് എത്രയാണ്, ടോട്ടൽ മാസ് എന്ന് വെച്ചാൽ എം എം ബൈ എ എച്ച് വൺ അല്ലേ. ഇവിടത്തെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഇതിൻ്റെ മാസ് ക്രൗണിൻ്റെ മാസ് എന്താണ് സെയിം ആണ്. രണ്ട് വെയ് ചെയ്തപ്പോൾ എന്താണ് ഒരേ മാസമാണ് അല്ലെ. ഇവിടെ എം ആണെങ്കിൽ ഇവിടെ എന്താണ് എം, അല്ലെങ്കിൽ രാജാ അപ്പം തന്നെ രാജാവ് എന്ത് അപ്പം തന്നെ അയാളെ പിടിക്കും അല്ലെ. അതുകൊണ്ട് മാസിന് അയാൾ ഒരു സെയിം ആക്കി എന്ന് ഉണ്ടാക്കിയത്, ഇവിടെ എം ഇവിടെ എം അല്ലേ. എം എം താഴത്തെ വോളിയം ചെയ്യാം ഇവിടത്തെ ആണെങ്കിലോ എ ഇൻറ്റു എച്ച് വൺ എ ഏരിയ ഇൻറ്റു എച്ച് വൺ ഹൈറ്റ് എച്ച് വൺ. ഇവിടുത്തെ വോളിയം ആണെങ്കിലോ എ ഇൻറ്റു എച്ച് ആണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം ഇവിടെ എം എമ്മും എമ്മും സെയിം. രണ്ട് ഡെൻസിറ്റി ആണ് കേട്ടോ, ഡെൻസിറ്റി ഓഫ് ഗോൾഡ് കോൺസ് എം ബൈ എ എച്ച് വൺ, ഡെൻസിറ്റി ഓഫ് ക്രൗൺ എന്ന് വെച്ചാൽ എം ബൈ എ എച്ച്. എം എം സെയിം, എയും എയും സെയിം, ബാക്കിയുള്ളവരാണ് എച്ച് വൺ എച്ച്. അപ്പോൾ ഈ എച്ച് വണ്ണിനെ എച്ചിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആരിടിക്കുന്നത്, ഡെൻസിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ, ഇവിടെ ഇടുണ്ട് എച്ച് വൺ എച്ച് ഗ്രേറ്റർ ദാൻ എച്ച് വൺ അല്ലേ. ഇതെന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ ഡെപ്ത് ഓഫ് വാട്ടറാണ്, ഒരുപാട് വെള്ളം പുറത്തുപോയി അല്ലേ. അപ്പോൾ എച്ച് കൂടുതലായി. ഇവിടെ ആണെങ്കിലും കുറച്ച് ഈ ഗോൾഡ് കോയിൻസ് ഇട്ടപ്പം കുറച്ച് വെള്ളം എന്ത് ചെയ്തു പുറത്തുപോയി എച്ച് ആണ്. അപ്പം നമുക്കറിയാം എച്ച് എച്ച് വണ്ണിന് വില കൂടുതലാണ് അല്ലേ. അപ്പം ഈ വേല് ഈ താഴത്തെ ഇവിടുത്തെ വേല് കൂടുതൽ എച്ച് വൺ കുറവ് അല്ലേ. ഇപ്പം ഡിനോമിനേറ്റർ കൂടുമ്പം വാല്യൂ എന്ത് ചെയ്യും കുറയും അല്ലേ. ഇപ്പം നമുക്ക് എങ്ങനെ മനസ്സിലാവും, ഇപ്പം ഈ നമുക്ക് ഈ ചില്ലാൻ ചെയ്ത് നോക്കുമ്പം ഡെൻസിറ്റി ഓഫ് ക്രൗൺ അവസാനം എങ്ങനെ കിട്ടും, ഡെൻസിറ്റി ഓഫ് ഗോൾഡ് കുറയുന്നേക്കാളും കുറവായിട്ട് കിട്ടും. അതാണ് ഇവിടെ ആയിട്ടുള്ളത്, ഡെൻസിറ്റി ഓഫ് ക്രൗൺ ഈസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ഗോൾഡ് കോയിൻ. എന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കി രാജാവിന് ഉണ്ടാക്കിക്കൊണ്ടുകൊടുത്ത ആ ക്രൗണ് ഈ ഗോൾഡിൻ്റെ ഇത് എന്താണ് ഗോൾഡ് കോയിൻ, ഗോൾഡ് കോയിൻ്റെ ഡെൻസിറ്റിയേക്കാളും ചെറുതാണ് ലെസ്സാണ് അല്ലേ. അപ്പം ഈ ഇത് ഈ ക്രൗണും ഈ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ക്രൗണും അതിൻ്റെ മെറ്റീരിയൽ ഫുൾ ഗോൾഡാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് രണ്ടിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും സെയിം ആയിട്ട് വരേണ്ടതാണ്. അപ്പം ഇതിൻ്റെ ഈ ഡെൻസിറ്റി യഥാർത്ഥ സ്വർണത്തിൻ്റെ ഡെൻസിറ്റിയും ക്രൗണിൻ്റെ കിരീടത്തിൻ്റെ ഡെൻസിറ്റിയും ഇതേപോലെ സെയിം ആയിട്ട് വന്നാൽ ഇത് ഈ വാല്യൂ ഈ വാല്യൂ സെയിം ആയിട്ട് വന്നാൽ എന്ത് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇത് രണ്ടും ഒരേ മെറ്റീരിയലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഡെൻസിറ്റി സെയിം ആയിട്ട് വന്നാൽ ഇതിൻ്റെ ഗോൾഡിൻ്റെ ഡെൻസിറ്റി തന്നെ ക്രൗണിനും പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എന്തെന്നോ ഈ നമ്മളെ ക്രൗണിൻ്റെ ഡെൻസിറ്റി എന്താണ് കുറഞ്ഞാണ് വന്നത്. അപ്പോൾ അതിനെന്താ മനസ്സിലാക്കുക, അപ്പോൾ ഇതിൽ സ്വർണം കുറച്ചെടുത്തിട്ട് എന്തോ ഡെൻസിറ്റി കുറഞ്ഞ കോപ്പറോ സിൽവർ അങ്ങനെ എന്തോ മെറ്റീരിയൽ എന്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡെൻസിറ്റി കുറവായിട്ട് വന്നത് നമുക്ക് മനസ്സിലാൻ പറ്റും. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.